ഇന്നലെ ആവിക്കൽ ജനസഭയിൽ പ്രതിഷേധിച്ചത് പുറത്തുനിന്നുള്ളവരെന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ തൻ്റെ കാറിന് നേരെ കല്ലെറിയാൻ ശ്രമമുണ്ടായി ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നുവെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ മാതൃഭൂമി മാതൃഭൂവിന്യൂസോട് പ്രതികരിച്ചു ആവിക്കൽ ആവിക്കൽത്തോടിൽ ഇന്നലെ നടന്ന ജനസഭ വലിയ പ്രതിഷേധത്തിലും സംഘർഷാവസ്ഥയിലുമാണ് കലാശിച്ചത് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രനെ കനത്ത പോലീസ് സുരക്ഷയിലാണ് അവിടെ നിന്നും തിരിച്ച് അയക്കുകയും ചെയ്തത് ഇപ്പോൾ എം എൽ എ ചേരുകയാണ് ഇന്നലത്തെ ഈ ഒരു പ്രതിഷേധത്തിൽ അവർ പ്രധാനമായും പറയുന്നത് ആ നാട്ടുകാരെ ജനസഭയിലേക്ക് വിളിച്ചില്ല ഈ സീവേജ് പ്ലാന്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എന്നാണ് എന്താണ് സംഭവിച്ചത് ജനസഭ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ച് എഴുപത്തഞ്ച് വാർഡുകളിലും ഈ ജനസഭ നടക്കുന്നുണ്ട് എന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത് ഇത് സീവേജിൻ്റെ പ്രശ്നം മാത്രമല്ല മൊത്തത്തിലുള്ള ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പ്രശ്നം ഇത് വിളിക്കുന്നത് അപ്പം കുറെ ആൾക്കാർ ഇതിനെ കരുതി കൂട്ടി ഇങ്ങനെ ഇത് അലുദാക്കാൻ വേണ്ടിയിട്ട് വന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തോടുകൾ ഏറ്റവും ആധുനിക രീതിയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും അയ്യഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടില്ല